Vamos caramba! ബഫർ സോൺ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടില്ല എന്ന എസ് എഫ് ഐ ആരോപണം തീർത്തും അപ്രസക്തമാക്കുന്ന വിധം എംപിയുടെ കത്തിന് മുഖ്യമന്ത്രി അയച്ച മറുപടിയും പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് വിഷയത്തിൽ രാഹുൽ ഗാന്ധി കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തിന്റെ കൈനാട്ടിയിലെ ഓഫീസ് എസ് പ്രവർത്തകർ ആക്രമിച്ചത് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് അയച്ച കത്തിന്റെ വിവരങ്ങൾ രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു എസ് എഫ് ഐ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ പോസ്റ്റ് ജനവികാരം പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്ന് ഇന്നലെ അയച്ച രാഹുൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ദേശീയോദ്യാനങ്ങൾക്കും വന്യജീവി സങ്കേതങ്ങൾക്കും ചുറ്റുമുള്ള പരിസ്ഥിതി ലോല മേഖലകളുടെ പരിപാലനം സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവ് പ്രതികൂലമായി ബാധിക്കുന്ന വയനാട്ടിലെ ജനങ്ങളുടെ ദുർസ്ഥിതിയിലേക്ക് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ച് കത്തയച്ചു പരിസ്ഥിതി ലോല മേഖലകളുടെ പരിധി കുറയ്ക്കാൻ കേന്ദ്ര ഉന്നതാധികാര സമിതിയോടും പരിസ്ഥിതി വനം കാലാവസ്ഥാ മന്ത്രാലയത്തോടും അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സഹായിക്കാനാകും വിഷയത്തിൽ കേരള മുഖ്യമന്ത്രിക്കും കത്തയച്ചു രാഹുൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള രാഹുലിന്റെ കത്തിന് നൽകിയ മറുപടിയിൽ വിഷയത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ഉയർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും മുഖ്യമന്ത്രി കത്തിൽ പറയുന്നുണ്ട് ജൂൺ എട്ടിന് അയച്ച കത്തിന് കഴിഞ്ഞ വ്യാഴാഴ്ച മുഖ്യമന്ത്രി മറുപടി നൽകിയത് ജൂൺ എട്ടിന് പിണറായി വിജയന് അയച്ച കത്തിൽ ബഫർസോൺ ഉത്തരവ് വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടാക്കുന്ന ആശങ്ക എം പി ചൂണ്ടിക്കാട്ടുന്നു എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഉന്നതാധികാര സമിതിയെയും വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്ന രാഹുൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരുമായി നേരിട്ട് ചർച്ച നടത്തണമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ പറയുന്നുണ്ട് ഇതിനാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുഖ്യമന്ത്രി മറുപടി നൽകിയത് എം പി അയച്ച കത്തിനെ ഗൗരവത്തോടെ കാണുന്നു സംസ്ഥാന ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം എന്ന് മുഖ്യമന്ത്രി പറയുന്നുമുണ്ട് വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും ഉൾപ്പെടെയുള്ള സംരക്ഷിത വനമേഖലകളുടെ ഒരു കിലോമീറ്റർ ചുറ്റളവ് പരിസ്ഥിതി ലോല മേഖലയായി മാറ്റണമെന്നാണ് കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധത്തിന് പകരം രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസിന് നേരെയാണ് എസ് എഫ്ഐ കാർ പ്രതിഷേധം നടത്തിയത് ഈ വിവാദത്തോടെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സംശയത്തിൽ ആയിരിക്കുകയാണ് മുൻപ് ബഫർ സോൺ വിവാദത്തിൽ സർക്കാർ ഉത്തരവാണ് വിവാദത്തിലായിരിക്കുന്നത് പരിസ്ഥിതി ലോല മേഖല ഒരു കിലോമീറ്ററായി നിർണ്ണയിൽ സുപ്രീം കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പറയുന്ന അതേ സർക്കാർ രണ്ടു വർഷം മുൻപ് പരിധി ഒരു കിലോമീറ്റർ ആയി നിർണയിച്ചതിന്റെ സുപ്രധാന രേഖകളും പുറത്തു വന്നിരുന്നു രണ്ടു വർഷം മുൻപ് മന്ത്രിസഭായോഗത്തിൽ സർക്കാർ കൈക്കൊണ്ട തീരുമാനം ഒരു കിലോമീറ്റർ പരിധി പരിസ്ഥിതി ലോല മേഖല ആകാം എന്നാണ് ഇത് മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചെങ്കിലും ഇത് അറിയില്ലെന്ന വിധത്തിലാണ് മന്ത്രിമാരുടെ പ്രതികരണം ഇത് സർക്കാരിന്റെ ചതി വ്യക്തമാക്കുന്നതുമാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി ഒക്ടോബർ ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് നിർണായക തീരുമാനം എടുത്തത് സംരക്ഷിത വനപ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കും സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന പരിസ്ഥിതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു എന്നാൽ ഈ തീരുമാനം മറച്ചു വെച്ചാണ് വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്കും ചുറ്റും ഒരു കിലോമീറ്റർ വീതിയെങ്കിലും പരിസ്ഥിതി ലോല മേഖല വേണമെന്ന കോടതി നിർദ്ദേശത്തിനെതിരെ അപ്പീൽ പോകാൻ സർക്കാർ ഒരുങ്ങുന്നത്